നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രമീല ജോജി, തിരുവനന്തപുരം കിംസ് ഹെൽത്തിലെ പീഡിയാട്രിക് എമർജൻസി ആൻഡ് ക്രിട്ടിക്കൽ കെയർ കൺസൾട്ടൻ്റാണ്. ഈയൊരു സീസണിൽ കുറച്ചധികമായിട്ടുള്ള ഒരു ഇൻഫെക്ഷനെ പറ്റി പറയാനാണ് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ജപ്പാൻ ജ്വരം അങ്ങനെയൊക്കെയുള്ള വൈറൽ എൻസെഫലൈറ്റിസ് എന്ന് പറയും. അതായത് നമ്മുടെ ബ്രെയിനിൻ്റെ പുറത്തുള്ള കവറിങ്, അതിനെ ഇൻവോൾവ് ചെയ്യുന്നതാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രെയിനിനെയും കൂടി ഇൻവോൾവ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ എൻസെഫലൈറ്റിസ് എന്ന് പറയും, ജ്വരം എന്ന് പറയും മലയാളത്തിൽ. അപ്പം ഇങ്ങനെയുള്ള ഇത് കുറച്ച് അധികമായിട്ട് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ പല വൈറസുകളും ഇത് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, കുട്ടികൾക്ക് അതികഠിനമായ പനി, തലവേദന, അവരുടെ സ്വഭാവത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് കുറേ നേരം കിടന്നുറങ്ങും, ക്ഷീണം, സാധാരണ നിന്ന് പിച്ചുമ്പേയും പറയും, അതികഠിനമായ പനി. അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ആ ഒരു ലക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ സാധാരണ പനി വന്നാലും ഇങ്ങനെ വരാം. എന്നാലും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പനി അധികമായിട്ട് നിൽക്കുന്നു, ഒരു ബ്രെയിൻ എന്തോ എഫക്റ്റ് ചെയ്തതുപോലെ നമുക്ക് തന്നെ തോന്നും. കാരണം ഒന്നുകിൽ എന്തെങ്കിലും ഒരു അർത്ഥമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു, ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ വരുമ്പോൾ അടുത്തൊരു ലെവൽ എന്ന് പറഞ്ഞാൽ സീഷർ, അതായത് ജന്നി വരിക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ മുന്നേ തന്നെ പിക്ക് ചെയ്യാമെങ്കിൽ എളുപ്പമാണ്. അപ്പോൾ ജന്നി വന്നു കഴിഞ്ഞാലും ഹോസ്പിറ്റലിൽ പോവുക. അപ്പോൾ വൈറൽ എൻസെഫലൈറ്റിസ്, പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസ വന്നിട്ടുള്ള എൻസെഫലൈറ്റിസും ഇപ്പോൾ കാണുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ജാപ്പി, അതായത് ജപ്പാൻ ജ്വരം, പിന്നെ പല പല വെസ്റ്റ് നൈൽ, കുറേ വൈറസുകളുള്ള ജ്വരം ഒരു സീസണാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, നമ്മുടെ വാക്സിനേഷൻസ് ഒക്കെ എടുക്കുക. പ്രത്യേകിച്ച് ജപ്പാൻ ജ്വരത്തിൻ്റെ വാക്സിൻ ഉണ്ട്, അത് നമുക്ക് എടുക്കാം. ഇൻഫ്ലുവൻസയുടെ വാക്സിൻ ഉണ്ട്, അത് നമുക്ക് എടുക്കാം. കുട്ടികൾക്കൊക്കെ അത് ഇതുവരെ എടുത്തിട്ടില്ലെങ്കിൽ അത് എടുത്തു കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇത് വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ കൊണ്ടുപോകണം. ചിലപ്പോൾ ഇനീഷ്യലി നമ്മളത് ഡിറ്റക്റ്റ് ചെയ്യാൻ ചിലപ്പം ഒന്ന് സാധാരണ പനി പോലെ വിചാരിച്ചിരിക്കും, രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ ഫിറ്റ്സ് ഒക്കെ വരുന്നത്. അങ്ങനെ വന്നാലും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് എടുക്കുക. കാരണം ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ട് അഡ്മിക്കാറും തിരുവനന്തപുരത്തുള്ള പല ഹോസ്പിറ്റലുകളിലും അക്യൂട്ട് എൻസെഫലൈറ്റിസ് എന്ന് പറയും, അക്യൂട്ട് എൻസെഫലൈറ്റിസ് സിൻഡ്രോം വന്നുള്ള കുട്ടികളുടെ എണ്ണം കുറച്ച് കൂടുതലാണ്. അത് സിവിയർ ഫോമിലോട്ട് പോയാൽ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാൻ സമയം കൂടുതലെടുക്കും. കാരണം ഈ ജന്നി, അതായത് ഫിറ്റ്സ് കൺട്രോൾ ചെയ്യാൻ സമയം, നമ്മൾ ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ ഡ്രഗ്സ് കൊടുത്തു കഴിഞ്ഞാലും വെന്റിലേറ്റ് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. ബ്രെയിൻ ഡാമേജ് തന്നെ സംഭവിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് നമ്മളെല്ലാവരും ഒന്ന് അവെയർ ആയിട്ടിരിക്കണം. താങ്ക് യു.